डियर स्टूडेंट्स इन हीट ट्रीटमेंट प्रोसेस मूनामत्ते मेथड आय हार्डनिंग प्रोसेस हार्डनिंग प्रोसेस एल्लातरम टूल्स अब चल प्रत्येक इंपॉर्टेंट आयट्टुल्ल मिशन पार्ट्स हार्डनिंग ऑपरेशन विधेयमाक्कुन्नत् ओके एल्लातरम टूल्स अब മിഷൻ പാർട്സുകളിലും ആണ് അതായത് എല്ലാതരം മിഷൻ പാർട്സ് അല്ല ചില പ്രത്യേക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിഷൻ പാർട്സുകളിലുമാണ് നമ്മൾ ഹാൻഡനിങ് ഓപ്പറേഷൻ വിധേയമാക്കുന്നത് കാരണം നമ്മൾ നോക്കുക നമ്മളെല്ലാവരും ഡെയിലി ലൈഫിൽ ടൂൾസുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ല സ്പാനർ അല്ല ഡബിൾ എൻഡ് ആവാം അല്ലെങ്കിൽ റിംഗ് ആവാം അല്ല സ്ക്രൂ ഡ്രൈവർ ആവാം എന്ത് തന്നെയായാലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ല പോലെ പ്രഷർ നമ്മൾ കൊടുക്കാറുണ്ട് ആ ടൂൾസുകൾക്ക് അല്ല ഒരു നെറ്റ് അയക്കാനാണെങ്കിൽപ്പോലും നല്ല പോലെ പ്രഷർ നമ്മൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ പ്രഷർ കൊടുക്കുമ്പം അത് ബെൻഡ് ആവാനുള്ള അല്ലെങ്കിൽ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അങ്ങനെ ബെൻഡ് ആവാനോ അല്ലെങ്കിൽ ഒടിഞ്ഞു പോകാനോ ഉള്ള ആ ചാൻസിനെ ഒഴിവാക്കാനാണ് എല്ലാത്തരം ടൂൾസുകളിലും നമ്മൾ എന്ത് ചെയ്യുന്നത് ഹാർഡനിങ് ഓപ്പറേഷന് വിധേയമാക്കുന്നത് കാരണം എല്ലാ ടൂൾസുകളിലും നമ്മൾ നല്ല രീതിയിൽ പ്രഷർ അല്ലെങ്കിൽ നല്ലപോലെ ബലം നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ബലം ചെയ്യുമ്പം അതിനെ പെട്ടെന്ന് അത് കംപ്ലൈൻറ്റ് അതായത് ബെൻഡ് ആവാനോ അല്ലെ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിനെ ഒഴിവാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഹാർഡനിങ് ഓപ്പറേഷന് വിധേയമാക്കുന്നത് ടൂൾസുകളിൽ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിഷൻ പാർട്സുകൾ എന്ന് ഞാൻ പറഞ്ഞു കാരണം മിഷൻ പാർട്സ് എന്ന് പറയുന്നത് അത് പല രീതിയിലായിരിക്കും അത് മാനുഫാക്ചർ ചെയ്യുന്നത് കാരണം ആ മാനുഫാക്ചർ ചെയ്യുന്നത് അതിൻ്റെ പർപ്പസ് എന്താണോ അതിനനുസരിച്ചായിരിക്കും കാരണം ചില കേസുകളിൽ നല്ല ബലമുള്ള പാർട്സ് ആവണമെന്നില്ല നമുക്ക് അവിടെ ആവശ്യമുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്സ് മതി ആ മിഷീന് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മിഷൻ പാർട്സ് വെച്ച് നിർമ്മിക്കുന്നതാണെങ്കിൽ അവിടെ നമ്മൾ ഹാൻഡനിങ് ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ചില സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം നല്ല ഹാർഡ് വേണം ആ മിഷൻ പാർട്സിന് അപ്പോൾ അവിടെയുള്ള അങ്ങനെ പ്രത്യേക കേസുകളിൽ മാത്രമാണ് നമ്മൾ അതായത് പ്രത്യേക കേസുകളിൽ മാത്രമാണ് നമ്മൾ മിഷൻ പാർട്സുകളെ നമ്മൾ ഹാർഡനിങ് ഓപ്പറേഷന് വിധേയമാക്കുന്നത് ഓക്കെ ഇനി ഈ ടൂൾസ് ആയാലും ശരി മിഷൻ പാർട്സ് ആയാലും ശരി ഇതിന് ഹാർഡ്നെസ് കൂടാക്കാൻ കാരണം നമ്മൾ ഹാർഡനിങ് ഓപ്പറേഷൻ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആയ അതായത് സ്ട്രെങ്ത് ഡക്റ്റിലിറ്റി അതുപോലെ ടഫ്നെസ് എലാസ്റ്റിസിറ്റി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇൻക്രീസ് ആവും അഥവാ ഇംപ്രൂവ് ആവും ഇതിങ്ങനെ ഇൻക്രീസ് ആവുന്നതിൻ്റെ അല്ലെങ്കിൽ ഇംപ്രൂവ് ആവുന്നതിൻ്റെ പരിണിത ഫലമായി ഇതിൻ്റെ ടോട്ടൽ ഹാർഡ്നെസ് ഇമ്പ്രൂവ് ആവുന്നു ചെയ്യുന്നു ഇനി ഹാർഡനിങ് ഓപ്പറേഷൻ എങ്ങനെ നടക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഹാർഡനിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച ഹാർഡനിങ് ഓപ്പറേഷൻ അതുപോലെ തന്നെ നോർമലൈസിങ് ഓപ്പറേഷൻ ഇതുപോലെ തന്നെ നടക്കുന്ന ഓപ്പറേഷൻ തന്നെയാണ് ഹാർഡനിങ് ഓപ്പറേഷനും ഓക്കെ നമ്മൾ ആദ്യമേ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ക്ലാസ് അല്ലെങ്കിൽ ആ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു എന്താണ് ഈ പ്രോസസ്സുകളെല്ലാം തന്നെ നടക്കുന്നത് ഹീറ്റ് അതുപോലെ തന്നെ സോക്കിങ് നാസ്റ്റ് കൂളിങ് ഈ മൂന്ന് കാര്യത്തെ ബേസ് ചെയ്തായിരിക്കും ഈ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് എല്ലാം തന്നെ നടക്കുന്നത് അപ്പം നമ്മൾ ഇതിന് മുന്നത്തെ ക്ലാസ് അല്ലെങ്കിൽ അനലിങ് പ്രോസസ്സോ അല്ലെങ്കിൽ നോർമലൈസിങ് പ്രോസസ്സോ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് നടന്നത് അവളെ ഫസ്റ്റ് നമ്മൾ ആ മെറ്റലെ ഹീറ്റ് ചെയ്യിപ്പിച്ചു അതിന് ശേഷം സോക്ക് ചെയ്യിപ്പിച്ചു പിന്നെ കൂളി ചെയ്യിപ്പിച്ചു ഇവിടെ അതേപോലെ തന്നെ നമ്മളെടുക്കുന്ന മെറ്റീരിയൽ അതായത് ഈ ടൂൾസിൻ്റെ ആണെങ്കിലും ശരി മിഷീൻ പാർട്സിൻ്റെ ആണെങ്കിലും ശരി ആ മെറ്റീരിയലിനെ ഫസ്റ്റ് നമ്മൾ ഹീറ്റ് ചെയ്യിപ്പിക്കും അതിനുശേഷം അതിനെ സോക്ക് ചെയ്യും ലാസ്റ്റ് അതിനെ കൂളി ചെയ്യിപ്പിക്കും അപ്പോൾ ഇതിനെ ഹീറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിൻ്റെ റേഞ്ച് അതുപോലെ സോക്കിങ് വയ്ക്കുന്ന ടൈം ഓക്കെ ഹോൾഡിങ് ടൈം അതുപോലെ തന്നെ ലാസ്റ്റ് കൂളിങ് റേറ്റ് ഈ മൂന്ന് കാര്യത്തിലായിരിക്കും അല്ലെ ഈ മൂന്ന് കാര്യം ചെയ്യാൻ നമ്മൾ എടുക്കുന്ന അളവുകൾക്ക് വ്യത്യാസമുണ്ടായിരിക്കും ഈ മൂന്ന് കാര്യത്തിനുമുള്ള വ്യത്യാസം തന്നെയാണ് ഈ മൂന്ന് അല്ലെങ്കിൽ ഇനി വരുന്ന ഈ അഞ്ച് മെഥേഡും ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ അഞ്ച് മെഥേഡും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ബാക്കി നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന അല്ല ആ മെറ്റലിൽ ഉണ്ടാകുന്ന ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സുകളെല്ലാം തന്നെ ഒന്നാണെങ്കിലും പക്ഷെ അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും കാരണം നമ്മൾ കൊടുക്കുന്ന അളവുകൾക്ക് വ്യത്യാസമുള്ളതുകൊണ്ടും എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും പക്ഷെ അത് നടക്കുന്ന പ്രോസസ്സെല്ലാം തന്നെ ഒന്നായിരിക്കും ഓക്കെ നമുക്ക് ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഫസ്റ്റ് ഹീറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ് ഫസ്റ്റ് ചെയ്യുന്നത്
അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ സ്റ്റീൽ എടുത്തു. ഓക്കെ, സ്റ്റീൽ എടുത്ത് നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യിപ്പിച്ചു. നമ്മളിവിടെ ഹീറ്റ് ചെയ്യിപ്പിക്കുന്നത് ഇതിൻ്റെ മുന്നത്തെ, അതായത് അനലിംഗ് പ്രോസസ്സ് ആണെങ്കിൽ ശരി, നോർമലൈസിംഗ് പ്രോസസ്സ് ആണെങ്കിലും ശരി, അവിടെ നമ്മൾ ഹീറ്റ് ചെയ്യിപ്പിച്ച് 723 ഡിഗ്രി സെൻറ്റിഗ്രേഡ് മുതൽ 910 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയായിരുന്നു. പക്ഷേ ഇവിടെ നമ്മളത് ചെയ്യുന്നത് 750 ഡിഗ്രി സെൻറ്റിഗ്രേഡ് മുതൽ 950 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയാണ് അതിനെ ഹീറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഈ 750-നോ 950-നും ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഇടയിലോ അല്ലെങ്കിൽ അതിനൊക്കെ കുറച്ചും കൂടെ കൂടിയ അളവ്, 30-40 അല്ലെങ്കിൽ 50 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ കൂടുതൽ അളവിലായിരിക്കും നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്, ഹീറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഹീറ്റ് ചെയ്യിപ്പിച്ച ശേഷം ഒരു നിശ്ചിത ടൈം വരെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കും. നേരത്തെ ചെയ്ത കൂട്ട് തന്നെ ഒരു ഹോൾഡിംഗ് സമയം ഇതേ അതേ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ തന്നെ ഇതിനെ ഹോൾഡ് ചെയ്ത് നമ്മളിവിടെയും വെക്കുന്നു. ഇത് വെച്ച ശേഷം ഇതിനെ കൂളി ചെയ്യിപ്പിക്കുന്നത് എന്ന് പറയുന്നത് പെട്ടെന്നായിരിക്കും, റാപ്പിഡ്ലി ആയിരിക്കും, സഡനായിരിക്കും. ഓക്കെ, പെട്ടെന്ന് നമ്മൾ ആദ്യത്തെ കേസിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് അനലിംഗ് പ്രോസസ്സിലാണെങ്കിൽ നമ്മൾ അതിനെ കൂളി ചെയ്യിപ്പിച്ചത് എങ്ങനെയായിരുന്നു, 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് പെർ അവറിലായിരുന്നു. അതായത് ഒരു മണിക്കൂർ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടെമ്പറേച്ചറിൽ വെച്ചാണ് നമ്മൾ അതിനെ കൂളി ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ നോർമലൈസിങ് പ്രോസസ്സിലാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്തത്, റൂം ടെമ്പറേച്ചർ ആയിരുന്നു. ഓക്കെ, റൂം അത് നിർമ്മിച്ച് അതായത് അത് മാനുഫാക്ചറിങ് ചെയ്ത സ്ഥലത്തെ റൂം ടെമ്പറേച്ചർ എത്രയാണോ ആ ടെമ്പറേച്ചർ തന്നെയാണ് അതിനെ ഹീറ്റ് ചെയ്യിപ്പിച്ചത്. നമ്മളൊന്നും കൊടുക്കുന്നില്ല, അന്തരീക്ഷത്തിൽ ടെമ്പറേച്ചർ അനുസരിച്ചായിരുന്നു അതിനെ കൂളി ചെയ്യിപ്പിച്ച്. എന്നാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിഡ്ലി ആണ്, സഡനായിട്ട് വേണം ഇതിനെ കൂളി ചെയ്യിപ്പിക്കാൻ. പെട്ടെന്നായിരിക്കും ഇതിനെ കൂളി ചെയ്യിപ്പിക്കുന്നത്. ഇത് പെട്ടെന്ന് കൂളി ചെയ്യിപ്പിക്കുന്നത് അതിന് ബെസ്റ്റ് ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ ഈ ആലകൾ എന്ന് പറയുന്ന ഈ നമ്മൾ ഈ കത്തിയോ അല്ലെങ്കിൽ ഈ വാക്കത്തി ഈ സാധനങ്ങളൊക്കെ മൂർച്ച കൂട്ടാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഒടിഞ്ഞു പോയാൽ കൂട്ടി വിളക്കി ചേർക്കുക എന്ന് പറയുന്ന കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക പുതിയൊരു വാക്കത്തെ അല്ലെ കത്തിയൊക്കെ നിർമ്മിക്കാനോ വേണ്ടി നമ്മൾ ആലകളിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഇവരെന്ത് ചെയ്യും, ഈ സാധനത്തിന് ഈ കനലിയിട്ട് ഹീറ്റ് ചെയ്യിപ്പിക്കും. നല്ലപോലെ ഹീറ്റ് ചെയ്യിപ്പിച്ച ശേഷം ഇതിനെ അടിച്ച് പരത്തും, അല്ല ഒരു പട്ടു ഹീറ്റ് ചെയ്യിപ്പിച്ച ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വെച്ച് ഇത് ഹീറ്റ് ചെയ്യിപ്പിച്ചൊരു ഇതായി കഴിഞ്ഞ ശേഷം ഇവർ പെട്ടെന്ന് അടിച്ച് പരത്തി എല്ലാ പ്രോസസ്സെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ ഹീറ്റ് ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യും, ഇവർ പെട്ടെന്ന് വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ, വെള്ളത്തിൽ കൊണ്ടുപോയി ആ പീസ് അങ്ങ് കൊണ്ടിടും അല്ലേ. ഇങ്ങനെ പെട്ടെന്ന് ആ ചെയ്യുന്ന ആ പ്രോസസ്സ്, ഓക്കെ, അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇതുപോലെ തന്നെ നമ്മളെ ഹാർഡനിങ് പ്രോസസ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം അവിടെ നടക്കുന്നത് എന്താണ്, ഹാർഡനിങ് പ്രോസസ്സാണ് പറയാം, ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഹാർഡനിങ് പ്രോസസ്സാണ് ആ നടക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മളിവിടെ ക്ലഞ്ചിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ക്ലഞ്ചിങ് എന്ന് പറയുന്നത് എന്താണ്, വെള്ളമോ അല്ലെങ്കിൽ ഓയിലോ പോലെയുള്ള മീഡിയംസ് ഉപയോഗിച്ച് മെറ്റൽസ് ഹോട്ടായി ഇരിക്കുന്ന അല്ലെങ്കിൽ ഹോട്ട് സ്റ്റേജിൽ ഇരിക്കുന്ന മെറ്റൽസിനെ കൂളി ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ക്ലഞ്ചിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. അതേ ഓപ്പറേഷൻ തന്നെ അല്ലെ, അതേ പ്രോസസ്സ് തന്നെയാണ് ആ ഒരു പ്രോസസ്സാണ് ഇവിടെയും ചെയ്യുന്നത്. അതായത് ഹോട്ടായിരിക്കുന്ന മെറ്റൽസിനെ പെട്ടെന്ന്, അതായത് പെട്ടെന്ന് ഓയിലോ അതുപോലെ തന്നെ വാട്ടറോ ഉപയോഗിച്ച് കൂളി ചെയ്യാൻ ഉപയോഗിക്കുന്നത്, അല്ലെ തണുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ക്ലഞ്ചിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സാണ് നമ്മളിവിടെ കൂളി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഈ ഹാർഡനിങ് പ്രോസസ്സിൽ ചിലർ അല്ല ചില സ്ഥലങ്ങൾ അല്ല ചില കേസുകളിൽ ക്ലഞ്ചിങ് പ്രോസസ്സും എന്നും പറയാറുണ്ട്. പക്ഷേ ക്ലഞ്ചിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഹാർഡനിങ് പ്രോസസ്സ് അല്ല, അത് മിസ് അല്ലെങ്കിൽ അത് തെറ്റായ ഒരു ധാരണയാണ്. ക്ലഞ്ചിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ഹാർഡനിങ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ്. അത് ഞാൻ പറഞ്ഞു ക്ലഞ്ചിങ് പ്രോസസ്സ് എന്താണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഹാർഡനിങ് പ്രോസസ്സ് ചെയ്ത ഫൈനലി വരുമ്പോൾ അത് കൂളി ചെയ്യുന്നത് പെട്ടെന്നാണ്. അപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത് വാട്ടറോ അല്ലെങ്കിൽ ഓയിലോ പോലെയുള്ള ലിക്വിഡ്സിൽ മുക്കിയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ ക്ലഞ്ചിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു വിട്ടാണ് ആലകൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നടക്കുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ ഹാർഡനിങ് പ്രോസസ്സ് എന്ന് ചെയ്യുന്നത്. നമ്മൾ അവിടെ ചെയ്യുന്ന എന്താ, അതിനെ കട്ട് ചെയ്യുകയും അല്ലെങ്കിൽ കട്ട് പോലെയുള്ള ആ ഒരു മെറ്റൽസിനെ ഉരുവാക്കിയെടുക്കുകയാണ് നമ്മൾ ആലകൾ ചെയ്യുന്നത്. നമ്മളിവിടെ ആ മെറ്റൽസ് എന്താ ചെയ്യുന്നത്, കട്ടിയുള്ള ഒരു മെറ്റലാക്കി അല്ലെങ്കിൽ ടൂളാക്കി മാറ്റുക ചെയ്യുന്നത്. ഇനി നമ്മൾ ഹീറ്റ് ചെയ്യിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. 750 ഡിഗ്രി സെൻറ്റിഗ്രേഡ് മുതൽ 950 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ ഇതിൽ എന്ത് ചെയ്യുന്നത്,
ഹീറ്റ് ചെയ്യിപ്പിക്കുന്നു. ഈ ഹീറ്റ് ചെയ്യിപ്പിക്കാനുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഒരു രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് അയൺ കാർബൺ ഡയഗ്രം ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. പല മെറ്റൽസും പല രീതിയിലെ മെറ്റൽസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് എന്ന് പറയുന്നത് പല തരത്തിലുള്ള മെറ്റൽസ് കൂട്ടി യോജിപ്പിച്ച് നിർമ്മിക്കപ്പെട്ടവയാണ്. അപ്പം അതിന് ചെയ്യുമ്പം പല രീതിയിലായിരിക്കും അതിൻ്റെ കാർബൺ കണ്ടൻറ്റിൻ്റെയൊക്കെ അളവ് എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹീറ്റ് അപ്ലൈ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുന്നത് തന്നെ ആയിരിക്കില്ല വേറൊരു അല്ലെങ്കിൽ വേറൊരു പർപ്പസിന് ഉപയോഗിക്കുന്ന സ്ക്രൂ ഡ്രൈവർ എന്ന് പറയുന്നത്. അപ്പം പല മെറ്റൽസ് നമ്മളിപ്പോൾ വണ്ടിയിലൊക്കെ വീലയക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ, അത് നല്ല കട്ടിയുള്ളതായിരിക്കും. പക്ഷെ അത്രയും കട്ടി വേണ്ട, എന്ത് ചെയ്യാൻ, നമ്മൾ സാധാരണ ഒരു ബൈക്കിൻ്റെയൊക്കെ നെട്ടും ബോൾട്ടൊക്കെ അയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒരു കാറിൻ്റെ ജാക്കി ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന ആ ടൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ പർപ്പസ് രണ്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ മെറ്റീരിയലിലും എന്തുണ്ടാവും, മാറ്റം ഉണ്ടാവും. ഇനി നമ്മളിപ്പം ഈ പറഞ്ഞുകൂട്ട് തന്നെ ഈ അയൺ കാർബൺ ഡൈഗ്രം നോക്കി ടെമ്പറേച്ചർ ചെയ്താലും അല്ലേ നമ്മൾ ഹീറ്റ് ചെയ്യിപ്പിച്ച് നമ്മൾ പറഞ്ഞ അളവിലെല്ലാം നമ്മൾ മെറ്റീരിയലിൽ ഏതാണ് സെലക്ട് ചെയ്തു അതിൻ്റെ എത്ര ടെമ്പറേച്ചർ കൊടുക്കണം എന്ന് നമ്മൾ നിശ്ചയിച്ചു, ഇതെല്ലാം കൊടുത്താലും ഇതിൻ്റെ ഹാർഡ്നെസ് എന്ന് പറയുന്നത് അത് മൂന്ന് കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെ മൂന്നല്ല മൂന്നിലേറെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. അതായത് നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിൽ, ഓക്കെ, ആ മെറ്റീരിയലിലെ കാർബൺ്റെ കണ്ടൻറ്റ്, കാർബൺ കണ്ടൻറ്റ് എന്ന് പറയുന്നത് അതൊരു പ്രധാന ഘടകമാണ് അതിൻ്റെ ഹാർഡ്നെസ്സിനെ ഇൻക്രിമെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ കാർബൺ കണ്ടൻറ്റ്, അതായത് ആ മെറ്റീരിയൽ അടങ്ങിയിരിക്കുന്ന കാർബൺ കണ്ടൻറ്റ് എന്ന് പറയുന്ന പ്രധാന ഒരു ഘടകമാണ്. അതുപോലെ തന്നെ വർക്ക് സൈസ്, നമ്മൾ എടുത്ത വർക്ക് പീസ്, നമ്മൾ എന്താണോ അത് ഹീറ്റ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഹാർഡനിങ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്നത് ആ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ സൈസ് ഘടകമാണ്. അതുപോലെ തന്നെ ക്വഞ്ചിങ് റേറ്റ്, അത് പെട്ടെന്ന് തണുപ്പിക്കുന്ന ആ പ്രോസസ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അതും പ്രധാന ഘടകമാണ്. അതായത് മൂന്ന് കാര്യങ്ങളാണ്, എന്തൊക്കെയാണ്, കാർബൺ കണ്ടൻറ്റ്, അതുപോലെ തന്നെ വർക്ക് സൈസ്, മൂന്നാമത്തെ ക്വഞ്ചിങ് റേറ്റ്. ഈ മൂന്ന് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളെ ഹാർഡൻ ആ മെറ്റീരിയൽ എത്രമാത്രം കിട്ടും എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത്.